ഈ വിഷയത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സർവീസ് കിട്ടിയിട്ടുണ്ടാവും ശരിയാണ് അത് അവർ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് വ്യവസ്ഥാപിതമായി രണ്ട് കമ്പനികൾ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം കൊടുത്തിരിക്കുന്നത് ഏത് സേവനമാണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഉത്തരങ്ങൾ അതൊരു മാധ്യമ മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കലായി നോക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം ഞാനതിൽ നോക്കിയപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് പല ചർച്ചകളിലും പല അഭിപ്രായങ്ങളാണ് എക്സാലോജിക്ക് ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഇനി എക്സാലോജിക്ക് വിശദീകരണം നൽകേണ്ടതുണ്ടോ എന്നതാണ് ഒരു ചോദ്യം മാഡം നമുക്ക് പറയാം എക്സാലോജി ഒരു പ്രൈവറ്റ് കമ്പനിയാണ് നൽകേണ്ടതില്ല പക്ഷേ പ്രൊമിനൻ്റ് പേഴ്സൻ്റെ മകളെന്ന നിലയിലാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ അതിനൊരു വിശദീകരണം വേണ്ടതല്ല അവിടെ വളരെ കൃത്യമാണ് അതായത് എക്സാലോജിക്ക് ഇതിനകത്ത് കക്ഷിയല്ല പക്ഷേ ഇങ്ങനെ ഒരു പരാമർശം എഴുതുന്നുണ്ടെങ്കിൽ

ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഇങ്ങനെ വന്നാൽ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണ്ടേ അത്രേയുള്ളൂ അല്ല അല്ലേ പറയാലോ ഈ പണം ഞങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഞാൻ ഇന്ന ഇന്ന കാലങ്ങളിൽ ചെയ്തിരിക്കുന്ന സർവീസിന്റെ ഭാഗമായിട്ടാണ് ഏത് സർവീസാണ് എനിക്ക് വെളിപ്പെടുത്തുന്നത് അത് ആ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അത് ഈ കരാറ് പ്രകാരം വെളിപ്പെടുത്തുക സാധ്യമല്ല ഇനി അതിന് ഇത്ര രൂപയ്ക്ക് മുപ്പത് ലക്ഷം രൂപയുടെ ജി എസ് ടി ഞാൻ ഈ ദിവസം ഈ റെസിപ്റ്റ് പ്രകാരം അടച്ചിട്ടുണ്ട് പ്രശ്നം അല്ല അവിടെയാണ് നോക്കൂ ആദായ നികുതി വകുപ്പ് എഴുതേണ്ട പരാമർശമല്ല എഴുതിയിരിക്കുന്നത് ഒരു സ്വാധീനമുള്ള വ്യക്തിയുടെ ബന്ധു എന്നുള്ള നിലയിൽ കാണും അതെ എന്റെ എന്റെ വിഷയത്തിലേ ഉള്ളൂ നീ അഥവാ അങ്ങനെ എഴുതാ ഇനി അങ്ങനെ എഴുതിയേ പറ്റൂ എന്ന് വിചാരിച്ച അത് ആ കേസിന്റെ ആവശ്യമാണെന്ന് വെച്ചാൽ ഇവരെന്താ ചെയ്തിരിക്കുന്നത് ഇവര് കർത്തയുടെ മാത്രമല്ല മൊഴിയെടുത്തിരിക്കുന്നത് സി എഫ്ഒയുടെ മാത്രം മൊഴിയല്ല എടുത്തിരിക്കുന്നത് ഐ ടി മാനേജറിനെ മാത്രം മൊഴിയല്ല എടുത്തിരിക്കുന്നത് അവിടെയുള്ള ഐ ടി ഉദ്യോഗസ്ഥരുടെ മുഴുവൻ മൊഴിയെടുത്തിട്ടുണ്ട് അല്ലെ എന്നിട്ടാണ് അവർ ഇത് എഴുതി വെച്ചിരിക്കുന്നത് നേരത്തെ നികേഷ് കുമാർ പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്ത ഫണ്ടിന്റെ കാര്യത്തിൽ ടാക്സ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് അതെ ഇതിലില്ല ഇല്ല എന്താ ടാക്സ് മോട്ടീവാണ് ഞാൻ പറയുന്നത് ടാക്സ് റിലേഷൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഇടപാട് ഗുരുതരമാണ് എന്നാണ് ട്രിബ്യൂണൽ വിധിച്ചിരിക്കുന്നത് ഗുരുതരം ഒന്നാമത്തെ 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 കാര്യം വീണാ വിജയനോട് നിങ്ങൾ അങ്ങനെ എഴുതി വെക്കുന്നു അപ്പൊ അങ്ങനെ എഴുതി വെക്കുമ്പോ നിങ്ങൾക്ക് എയും എയും മാത്രം പോരാ നിങ്ങൾ രാഷ്ട്രീയമായി വിയോജിക്കൂ അത് രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും ആ ബോഡി ഒരു റിപ്പോർട്ട് പൊതുമധ്യത്തിൽ വിട്ടാൽ ആ ബോഡിയിൽ ഇങ്ങനൊരു ഒരു പ്രൊമിനന്റ് പേഴ്സന്റെ പേര് പരാമർശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എക്സാലോചിക്കുന്ന കമ്പനിക്ക് എന്താ തടസ്സം ഒരു വിശദീകരണം നൽകാൻ എവിടെ നൽകാം ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം പറഞ്ഞാൽ അതിപ്പോ എക്സാണ്ടേ നോക്കൂ നമ്മളിങ്ങനെ കഥ ഉണ്ടാക്കുക അവർ കൊടുത്തത് മൈക്രോസോഫ്റ്റ് ആണോ അവർ കൊടുത്തത് പവറാണോ ആ പവർ പോയിന്റ് ആണോ അത് കൊടുത്തത് ടാലി ആണോ ഇതൊരു ഒന്നും ആവശ്യമില്ല പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് ഇനിയിപ്പോ എക്സാ പൂട്ടിയ കമ്പനി അതാണ് അടുത്ത പോകണം അർത്ഥമില്ല അല്ല പക്ഷേ അല്ല അത് പൊതുമധ്യത്തിലല്ല പോകേണ്ടത് എൻ്റെ വാദം എന്ന് പറയുന്നത് ആ കാര്യം ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു എങ്കിൽ ആദായനികുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഐ ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം കൂടി ചോദിക്കാമായിരുന്നു നിങ്ങൾ സർവീസ് കൊടുത്തിട്ടില്ല എന്നാണല്ലോ പറ സർവീസ് കൊടുത്തോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആദായനികുതി വകുപ്പിന് ഇല്ലെന്ന് ഒരു കാര്യം അല്ലല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് സാങ്കേതികമായ ഒരു പ്രശ്നം നിങ്ങൾക്ക് പല രീതിയിൽ കള്ളക്കണക്ക് കാണിക്കാം ആ കള്ളക്കണക്കിലൊന്നാണ് ഈ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ കൊടുത്ത സർവീസിൻ്റെ പേരിലാണ് അപ്പോൾ കൺസേൺ ആയ പാർട്ടിയെ വിളിക്കുന്നു ആരാണ് കൺസേൺ ആയ പാർട്ടി ആ അവിടുത്തെ സി എഫ് ഒയെ വിളിക്കുന്നു സി എഫിനെ അറിയില്ല സി എഫ് ഒയ്ക്ക് അറിയില്ല എന്നാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു രേഖയുണ്ട് ഇത് ഹെക്സാലോജിക്കിന് സർവീസ് കൺസൾട്ടൻ്റ് എന്ന നിലയിൽ കൊടുത്ത ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം സി എഫ് ഒയുടെ മിസ്റ്റർ സി എഫ് ഒ താങ്കൾക്കറിയാമോ ഇങ്ങനൊരു സർവീസ് ഇടപാട് നടന്നിട്ടുണ്ടോ സി എഫ് ഒ കൊടുക്കുന്നു മൊഴി കൊടുക്കുന്നു എഴുതി കൊടുക്കുക എന്താണ് നടന്നതായിട്ട് ആ സേവനം കൈപ്പറ്റിയിട്ടില്ല അപ്പോൾ എന്തായി കൊടുത്തിരിക്കുന്ന സത്യവാങ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഫാൾസായി അവർ രണ്ടാമത് ഈ ഐ ടി ബന്ധപ്പെട്ട ആളെ വിളിക്കുന്നു നിങ്ങനെ ഒരു സേവനം നിങ്ങളുടെ വകുപ്പിൽ കിട്ടിയിട്ടുണ്ടോ ഐ ടി കൺസൾട്ടന്റ് അവർ പറയുന്നു അവിടെയും കിട്ടിയിട്ടില്ല മൂന്നാമത് കർത്തയുടെ തന്നെ ചോദിക്കുന്നു കർത്ത തന്നെ പറയുന്നു അപ്പോൾ എന്താണ് ഐ ടി അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന മൂന്നും കളവാണ് അല്ലല്ല അങ്ങനെ പറഞ്ഞു പോവാതെ അതായത് ആദ്യം ഇവരോട് ചോദിക്കുന്നു അവരോട് ആ റെയ്ഡിന്റെ സമയത്ത് അവരുടെ മൊഴി എടുക്കുന്നു അവർ പറയുന്നു എന്തെങ്കിലും സർവീസ് കിട്ടിയതായി അറിയില്ല എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം അവര് അല്ല അത് ആഫ്റ്റർ തോട്ടാണ് എന്ന് പറയാം നോക്കൂ ആഫ്റ്റർ തോട്ട് ആയിക്കോട്ടെ എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ ആ ഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു പരാമർശത്തിലേക്ക് പോകുന്നു എങ്കിൽ ആ പറയുന്ന ഐ ടി മാനേജറോട് ചോദിക്കുന്ന ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഉത്തരവാദിത്വം ഐ ടി മാനേജറോട് ചോദിച്ചു അന്വേഷണം അത് നടക്കുന്നത് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് അല്ല വേണ്ട അങ്ങനെയാണ് നിങ്ങള് ഇവരാണെങ്കിൽ ഇവരാണെങ്കിൽ സി എം ആർ എല്ലിന്റെ എം ടി യോടും സി എഫ് ഒയോടും ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് പിന്നെ ും എം വി നികേഷ് കുമാറിൽ ടാക്സ് അടച്ചിട്ട് എം വി നികേഷ് കുമാർ കമ്പനി ചാനൽ ആ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട ഒരു നികുതിയുടെ ഒരു ഇന്ത്യൻ സെറ്റിൽമെന്റിന് ബോർഡ് വരുന്നു ആ ബോർഡ് വരുന്ന സമയത്ത് എന്നോട് ചോദിക്കാം സുജിയോട് ചോദിക്കാം കോർഡിനേറ്റർ എഡിറ്റർ എന്ന നിലയിൽ ഇപ്പൊ നമ്മളുടെ കണക്ക് പ്രകാരം ഞാനൊരു ഏജൻസിയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അവർ സർവീസ് നൽകിയതാണെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കും താങ്കൾക്ക് അറിയാമോ ഇങ്ങനെ ഒരു സർവീസ് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറയുന്നു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് കള്ളം പറഞ്ഞു എന്നേ വരുന്നുള്ളൂ ആ ഏജൻസിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി ഇവിടെ പ്രൂവ് ആണ് സർവീസ് കിട്ടിയിട്ടില്ല റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ മുഴുവനോട് കൂടി ഉണ്ടല്ലോ ഈ മുഴുവനോട് കൂടിയിട്ടുള്ള നിങ്ങൾ എവിടെ പോകുന്നത് വിജിലൻസിൽ പോകുന്നത് വിജിലൻസ് അങ്ങ് എടുത്ത് കളഞ്ഞു ഗിരീഷ് ബാബുവിന്റെ അല്ല ഒരു ജുഡീഷ്യൽ ബോഡിയുടെ അടുത്തേക്ക് അല്ല ആയിക്കോട്ടെ നിങ്ങൾ അത് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോയി ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വിജിലൻസിന്റെ അടുത്തേക്ക് ഒരു ബോഡിയുടെ അടുത്തേക്ക് എത്തിയല്ലോ ബോഡിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു സാധനം എടുക്കാൻ പോലും കഴിയുമ്പോൾ അത് മറ്റൊരു അസുഖമാണ് കാര്യം അതിനകത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ തെറ്റാണെന്നാണ് എന്റെ പക്ഷം കാരണം സർക്കാർ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട സേവനം നടത്തിയെങ്കിൽ മാത്രമേ ആ കേസ് അവിടെ വിജിലൻസ് നിൽക്കത്തുള്ളൂ അതല്ലല്ലോ നമ്മുടെ പക്ഷം